നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമതസേന സിറിയ പിടിച്ചെടുത്തു. വിമതരുടെ മുന്നേറ്റത്തെ തുടർന്ന് സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് തലസ്ഥാനമായ ദമാസ്കസ് വിട്ടു. ബഷാർ അൽ അസദിന്റെ 24 വർഷത്തെ ഭരണത്തിന് അവസാനമായെന്ന് സിറിയയുടെ സൈനിക കമാൻഡ് ഉദ്യോഗസ്ഥർക്ക് അയച്ച സന്ദേശത്തിൽ അറിയിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു സാഹചര്യത്തിൽ നിർണായകമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രതിരോധ സേന. സിറിയൻ അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് ബഫർ സോണിലേക്ക് ഇസ്രായേൽ സേനയെ വിന്യസിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അറബി ഭാഷ വക്താവ് അവിജയ് അത്രായി അറിയിച്ചു. സിറിയയിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിലും സ്ഥിതിഗതികളുടെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ സായുധരായ ആളുകൾ ബഫർ സോണിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി IDF ബഫർ സോണിലും ആവശ്യമായ നിരവധി പ്രതിരോധ പോയിന്റുകളിലും സേനയെ വിന്യസിച്ചിരിക്കുകയാണ്. ഗോലാൻ ഹൈറ്റ്സ് പട്ടണങ്ങളുടെയും ഇസ്രായേൽ രാജ്യത്തെ പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് അദ്രേ ട്വീറ്റ് ചെയ്തത്. എന്നാൽ സിറിയയിൽ നടക്കുന്ന സംഭവങ്ങളിൽ IDF ഇടപെടുന്നില്ലെന്നും അദ്രേ വ്യക്തമാക്കി. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സുരക്ഷയെ കരുതി IDF ബഫർ സോണിലേക്ക് IDFനെ വിന്യസിച്ചിരിക്കുകയാണ്. അതേസമയം സിറിയ പിടിച്ചെടുത്തതായി വിമതസേന അറിയിച്ചു. ദമാസ്കസിലേക്ക് വിമതസേന പ്രവേശിച്ചെന്ന വാർത്തകൾക്ക് പിന്നാലെ വിമാനത്തിൽ അജ്ഞാതമായ സ്ഥലത്തേക്ക് പ്രസിഡന്റ് യാത്ര തിരിച്ചുവെന്നാണ് രണ്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയൻ സൈന്യവും സുരക്ഷാ സേനയും ദമാസ്കസ് രാജ്യാന്തര വിമാനത്താവളം ഉപേക്ഷിച്ചു പോയതായി യുദ്ധവിവരങ്ങൾ നിരീക്ഷിക്കുന്ന സംഘത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. അസദിനെ പിന്തുണയ്ക്കുന്ന തങ്ങളുടെ സേന സിറിയൻ തലസ്ഥാന നഗരത്തിലെ പ്രദേശങ്ങൾ വിട്ടുപോയെന്നും ഹിസ്ബുല്ലയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വർഷങ്ങളായി അസദ് സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംഘടനയായിരുന്നു ഹിസ്ബുല്ല. സിറിയയിലെ ലറ്റാക്കിയ, ലെബനനിലെ ഹെർമൽ മേഖല തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് ഹിസ്ബുല്ലയുടെ സൈനികർ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത്. ഡമാസ്കസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് വിമതസേനയെ നയിക്കുന്ന ഹയാത്ത് തഹീർ അൽ ഷംസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വടക്കുള്ള അലപ്പോ, മധ്യമേഖലയായ ഹമ, കിഴക്ക് ദെയ്ർ അൽ സോർ എന്നിവിടങ്ങൾ വിമതർ കൈയടക്കി. ഇവർ തെക്കൻ മേഖലയുടെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും പിടിച്ചെടുക്കുകയും ചെയ്തു. കിനൈത്ര, ദെയ്റ, സുവൈദ എന്നീ തെക്കൻ പ്രദേശങ്ങളും ഇവർ പിടിച്ചടക്കിയിരിക്കുകയാണ്. പ്രദേശവാസികളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ദമാസ്കസിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുവെന്നാണ്. പണം പിൻവലിക്കാനായി ATMന് മുന്നിൽ വലിയ ക്യൂ ഉണ്ട്. സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന പ്രവണത കൂടുന്നു. നിരത്തുകളിൽ ഗതാഗതക്കുരുക്ക് ശക്തമാണ്. എല്ലാവരും വലിയ രീതിയിൽ ഒരു ഭയത്തിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത്. മാത്രമല്ല അസദിന്റെ പിതാവ്, അതായത് അന്തരിച്ച ഹാഫിസ് അൽ അസദിന്റെ പ്രതിമ പ്രതിഷേധക്കാർ തകർത്തുവെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. 100 കണക്കിന് സിറിയൻ സൈനികർക്ക് അഭയം കൊടുത്തതായി ഇറാഖും വ്യക്തമാക്കി. ഇക്കൂട്ടത്തിൽ 2000-ൽ പരം സൈനികരുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. സിറിയയിലെ അൽ ഖൈദയുടെ ഉപസംഘടനയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷംസ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഭീകര സംഘടനയായി പറയുന്ന സംഘടനയാണ് ഇത് എന്നതും ശ്രദ്ധേയം. അതേസമയം ഈ ഒരു സാഹചര്യത്തിൽ വളരെ വലിയൊരു മുന്നറിയിപ്പുമായി നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്ത് വന്നിട്ടുണ്ട്. സിറിയൻ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു ഭീകര സംഘടനയും അനുവദിക്കില്ല എന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.